ഇവനാണ് ഇന്നത്തെ വീഡിയോയിലെ ഹീറോ. ഒരു വയസ്സ് പ്രായം, 7 ഇഞ്ച് സൈസ്, പിങ്ക് ജയന്റ് ഗൗരാമി. ഇവനും മറ്റു 20 പേരുടെ കൂടെ കുളത്തിലായിരുന്നു താമസം. എന്നാൽ സ്റ്റോർ തുടങ്ങിയ ശേഷം ഇവന്റെ ജീവിതം ഈ ഒരു ഗ്ലാസ് അക്വോറിയത്തിലാണ്. ഈ ഗൗരാമിയെയും ഈ ഗ്ലാസ് അക്വോറിയം കാണിക്കുന്നതോടൊപ്പം നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു കൊച്ചു ഫിൽറ്ററാണ്. ഗൗരാമിക്ക് ചേമ്പിലെ തീറ്റയായി കൊടുക്കുന്നത് കാരണം അക്വോറിയത്തിൽ ഒരുപാട് വേസ്റ്റ് കണ്ടു തുടങ്ങി. ഇത് പരിഹരിക്കാൻ വേണ്ടിയാണ് XINYOU എന്ന കമ്പനിയുടെ XY2901 എന്ന ഫിൽറ്റർ പരീക്ഷിക്കാൻ തീരുമാനിച്ചത്. ഈ ഫിൽറ്റർ വളരെയധികം എഫക്റ്റീവായി തോന്നിയത് കാരണമാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് തീരുമാനിച്ചത്. വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഏവർക്കും ഒനിക്സ് അക്വാ ഫാമിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. മത്സ്യകൃഷിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് www.onyxeco.com എന്ന ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. ഗൗരാമികളെക്കുറിച്ച് ഇനി കൂടുതൽ പറയേണ്ട ആവശ്യമില്ല എന്ന് കരുതുന്നു. സാധാരണ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത് 3 ഇനം ജയന്റ് ഗൗരാമികളാണ്. 1 ബ്ലാക്ക് ജയന്റ് ഗൗരാമി, 2 ഈ അക്വോറിയത്തിൽ കാണുന്ന പോലത്തെ പിങ്ക് ജയന്റ് ഗൗരാമി, 3 ചുവന്ന കണ്ണുകളും പിങ്ക് നിറത്തിലുള്ള ശരീരവുമുള്ള ആൽബിനോ ജയന്റ് ഗൗരാമി. ഗൗരാമികളെക്കുറിച്ച് ഒത്തിരി വീഡിയോകൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ കൂടുതലായി വിശദീകരിക്കുന്നില്ല. കൂടുതൽ അറിയേണ്ടവർക്ക് മുകളിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോകൾ മുഴുവനായും കാണാവുന്നതാണ്. 50 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഈ ഒരു ഗ്ലാസ് അക്വോറിയത്തിലാണ് ഞങ്ങൾ ഈ 1 വയസ്സ് പ്രായമുള്ള പിങ്ക് ജയന്റ് ഗൗരാമിയെ വളർത്തി വരുന്നത്. കാണികളെ കയ്യിലെടുക്കാൻ ഒരു പ്രത്യേക കഴിവ് തന്നെയുണ്ട് ഈ ജയന്റ് ഗൗരാമികൾക്ക്. ചേമ്പിലെ തീറ്റയായി കൊടുക്കുന്നത് കാരണം വെള്ളത്തിൽ സോളിഡ് വേസ്റ്റ് പെട്ടെന്ന് രൂപപ്പെടുന്നുണ്ട്. അതിനൊരു പരിഹാരം കാണാൻ വേണ്ടിയാണ് XINYOU എന്ന കമ്പനിയുടെ XY2901 എന്ന ഈ ഒരു ഫിൽറ്റർ ഇതിൽ ഫിറ്റ് ചെയ്തത്. ഈ ഒരു കൊച്ചു ഫിൽറ്ററിന് പ്രധാനമായി 3 ഭാഗങ്ങളാണ് ഉള്ളത്. 1 സബ്മേഴ്സിബിൾ പമ്പ്. 220 വോൾട്ടിൽ പ്രവർത്തിക്കുന്ന 5 വാട്ട്സ് മാത്രം പവർ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കൊച്ചു സബ്മേഴ്സിബിൾ പമ്പാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. മണിക്കൂറിൽ 450 ലിറ്റർ വെള്ളം റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നും 80 സെന്റിമീറ്റർ വരെ ഉയരത്തിൽ പമ്പ് ചെയ്യാൻ സാധിക്കുമെന്നൊക്കെയാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. എന്നാൽ അത്രയൊന്നും പ്രതീക്ഷിക്കുന്നില്ല എങ്കിലും ഒരു 50 മുതൽ 75 ലിറ്റർ കപ്പാസിറ്റിയുള്ള ഒരു ഗ്ലാസ് അക്വോറിയത്തിലേക്ക് ഉപയോഗിക്കാവുന്ന ഒരു സബ്മേഴ്സിബിൾ പമ്പ് തന്നെയാണ് ഈ ഒരു ഫിൽറ്ററിൽ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. 2 ബയോ സ്പോഞ്ച്. ഈ ഫിൽറ്ററിന്റെ കൂടെ സിലിണ്ടർ ആകൃതിയിലുള്ള 2 സ്പോഞ്ചുകളാണ് വരുന്നത്. 1 പച്ച കളറിലും മറ്റൊന്ന് കറുപ്പ് നിറത്തിലും ഉള്ളതാണ്. ഈ അക്വോറിയത്തിൽ ഇപ്പോൾ ഞങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത് പച്ച കളറിലുള്ള സ്പോഞ്ചാണ്. ഈ കളർ കുറച്ചുകൂടെ ആകർഷകമായി തോന്നിയത് കൊണ്ടാണ് അത് ഉപയോഗിച്ചത്. ഈ സ്പോഞ്ചിലൂടെയാണ് വെള്ളം സബ്മേഴ്സിബിൾ പമ്പ് വലിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളത്തിലെ വേസ്റ്റ് മുഴുവനായും ഈ സ്പോഞ്ചിൽ വന്ന് തങ്ങി നിൽക്കുന്നു. ഈ ഒരു ഫിൽറ്ററിന്റെ മറ്റൊരു പ്രധാന സവിശേഷത എന്തെന്നാൽ, ഫിൽറ്റർ മുഴുവനായും പുറത്തെടുക്കാതെ ഈ സ്പോഞ്ച് ഇതുപോലെ ഇതിൽ നിന്നും ഊരിയെടുത്ത് വാഷ് ചെയ്ത് തിരിച്ചു വെക്കാൻ സാധിക്കുന്നു. ദിവസേന ഒരു പ്രാവശ്യം ഈ ബയോ സ്പോഞ്ച് ഊരിയെടുത്ത് ക്ലീൻ ചെയ്യുന്നത് അക്വോറിയത്തിലെ വെള്ളത്തിന്റെ ക്വാളിറ്റി നല്ല രീതിയിൽ നിലനിർത്താൻ സഹായകമാകുന്നു. 3 സെറാമിക് ബയോ ബോൾസ്. ബയോ സ്പോഞ്ചിന് താഴെ കാണുന്ന ഈ ചെറിയൊരു ബോട്ടിലിലാണ് സെറാമിക് ബോളുകൾ ഇടേണ്ടത്. ഇത് നൈട്രിഫൈയിങ് ബാക്ടീരിയകൾ വളരാൻ കാരണമാവുകയും വെള്ളത്തിലെ നൈട്രിഫിക്കേഷൻ നല്ല രീതിയിൽ നടക്കാനും സഹായകമാകുന്നു. ഇത് കാരണം വെള്ളത്തിലെ മീനുകൾക്ക് ടോക്സിക് ആയിട്ടുള്ള അമോണിയ, നൈട്രേറ്റ് മുതലായവ ഒരു പരിധിവരെ നിയന്ത്രിക്കാനും കഴിയുന്നു. അക്വോറിയത്തിലെ വെള്ളം സ്പോഞ്ചിലൂടെയും സെറാമിക് ബോളിലൂടെയും കടന്ന് സബ്മേഴ്സിബിൾ പമ്പ് വഴി ഏകദേശം 10 സെന്റിമീറ്റർ വെള്ളത്തിന് മുകളിൽ തിരിച്ചു ചാടുന്നു. ഈ പ്രവർത്തനം കണ്ടിന്യൂസ് ആയി നടക്കുന്നത് കാരണം വെള്ളത്തിന്റെ ഫിൽറ്ററിംഗ് നല്ല രീതിയിൽ നടക്കുന്നു. അതോടൊപ്പം വെള്ളം ഒരൽപ്പം ഉയരത്തിൽ നിന്ന് ചാടുന്നത് കാരണം മീനുകൾക്ക് ആവശ്യമായ ഓക്സിജനും വെള്ളത്തിലേക്ക് ലഭിക്കുന്നു. അത് കാരണം മറ്റൊരു എയർ പമ്പ് ഈ ഒരു അക്വോറിയത്തിൽ ഉപയോഗിക്കുന്നില്ല. എന്നാൽ വളരുന്ന മീനുകളുടെ എണ്ണം കൂടുതലാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഓക്സിജന്റെ അളവ് മതിയാകാതെ വരും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അധികമായ ഒരു എയർ പമ്പ് കൂടെ ഫിറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഈ ഒരു വീഡിയോയിലൂടെ XINYOU എന്ന കമ്പനിയുടെ XY2901 എന്ന ഒരു അക്വോറിയം ഫിൽറ്റർ പരിചയപ്പെടുത്താനാണ് ശ്രമിച്ചത്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമൻ്റ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി.
നിങ്ങൾ ഒരു മത്സ്യകർഷകനാണോ, അക്വേറിയം പെറ്റ് ഷോപ്പ് നടത്തുന്നവരാണോ, അതുമല്ലെങ്കിൽ ഒരു മത്സ്യപ്രേമിയാണോ, എങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായ ഇമ്പോർട്ടഡ് അക്വേറിയം, സബ്മെർസിബിൾ പമ്പുകൾ, എയർ പമ്പുകൾ, ഫിൽറ്ററുകൾ, ക്വാളിറ്റി ഉള്ള തീറ്റകൾ, കൂടാതെ മറ്റ് എല്ലാവിധ ആക്സസറീസും ഹോൾസെയിലായും റീറ്റെയിലായും ലഭിക്കാൻ മലപ്പുറത്തുള്ള ഒനിക്സ് അക്വ ഫാം സന്ദർശിക്കാവുന്നതാണ്. കൂടാതെ www.onyxaqua.com എന്ന വെബ്സൈറ്റിലൂടെയും ഞങ്ങളുടെ മൊബൈൽ നമ്പറിലൂടെയും ഓർഡർ ചെയ്താൽ കേരളത്തിൽ എവിടെയും ഡെലിവറി സൗകര്യം ലഭ്യമാണ്. ഒനിക്സ് അക്വ ഫാം, പടിഞ്ഞാട്ടുമുറി, മലപ്പുറം. വെബ്സൈറ്റ് www.onyxaqua.com. വാട്സ്ആപ്പ് 9169444144. Call 9446717006.